നമസ്കാരം. ഇന്ന് 2014 നവംബർ 7 തീയതി വെള്ളിയാഴ്ച, ഭരണി നക്ഷത്രം 21 നാഴിക 22 വിനാഴിക വരെയുണ്ട്. പകൽ 2:54 വരെ. 1190 തുലാം 21 തീയതി പ്രഥമ തിഥി 50:36 വരെയുണ്ട്. ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ ഇന്നത്തെ ദിവസം അഭികാമ്യവുമല്ല. നാളെ നവംബർ 8 തീയതി ശനിയാഴ്ച കാർത്തിക നക്ഷത്രം 20:24 വരെയുണ്ട്. 2:32 വരെ. നാളത്തെ ദിവസവും കാർത്തിക നക്ഷത്രം ശുഭകർമ്മങ്ങൾക്ക് അഭികാമ്യമല്ല. നാളെ തുലാം 22 തീയതി ദ്വിതീയ തിഥി 48:42 വരെയുണ്ട്. ഇന്നും നാളെയും ശുഭകർമ്മങ്ങൾക്ക് അഭികാമ്യമല്ല എന്ന് മാത്രമല്ല, ഇന്നത്തെ ദിവസവും നാളത്തെ ദിവസവും ഉത്തരത്തിൻ്റെ ഒടുവിലത്തെ 3 പാദം, മത്തം ചിത്രയുടെ ആദ്യത്തെ 2 പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഒരു ശുഭകർമ്മങ്ങൾക്കും അനുയോജ്യമല്ല. ഇന്ന് തെക്കു ദിക്കിലേക്കും നാളെ പടിഞ്ഞാറ് ദിക്കിലേക്കും ആദ്യമായി ഏതൊരു ശുഭകർമ്മങ്ങൾക്ക് യാത്ര പുറപ്പെടുന്നു, ആയത് ഒഴിവാക്കേണ്ടതുമാണ്. ഇതാണ് ഇന്നത്തെ നല്ല നേരം. നമുക്കൊക്കെ 5 പിതാക്കളാണ് ഉള്ളത് അത്രേ. പിതാക്കന്മാർ 5 പേര്. ഇവരെ നമ്മൾ പിതാവായിട്ട് സങ്കല്പിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ആരൊക്കെയാണ്? ജനിത, ജന്മം നൽകിയിട്ടുള്ള ആൾ, അത് പിതാവാണ്. ച ഉപനേത, നമ്പൂതിരിമാരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഉപനയനം, പൂണൂല് കർമ്മം നൽകുന്ന രണ്ടാമത്തെ ജന്മം എന്ന് പറയുന്ന ആ നമ്പൂതിരി ആയിട്ട് അല്ലെങ്കിൽ ബ്രാഹ്മണരായിട്ട് വിവക്ഷ ഉണ്ടാക്കുന്ന ആ വ്യക്തി. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു വിവക്ഷ ഉണ്ടെങ്കിലും എല്ലാവർക്കും ആ ഒരു വിവക്ഷ ഉണ്ടാകാൻ സാധിക്കാത്തത് കൊണ്ട് വാസ്തവത്തിൽ വേണ്ടത് നമുക്ക് ഒരു ജന്മത്തിൽ നമ്മളൊരു പ്രായപൂർത്തിയാവുന്നതിന് മുമ്പേ പരമപ്രധാനമായിട്ടുള്ള ചില നിർദ്ദേശങ്ങളും വിദ്യയുടെ അനുബന്ധമായിട്ടുള്ള ചില നിർദ്ദേശങ്ങളൊക്കെ നൽകും. ആ ഒരു വ്യക്തിയെ സ്വീകരിച്ചാൽ മതി. ച ഉപനേത എന്ന് പറയുന്നതിൻ്റെ ഉപനേതാവ് എന്ന് പറയുന്ന നമുക്ക് എന്തൊക്കെ നേതൃത്വ നേതാവ് എന്ന് പറയുമ്പോൾ നമുക്ക് അവർ നല്ല മാർഗങ്ങൾ നൽകുന്ന ആരായാലും അത് പിതാവായിട്ട് സങ്കല്പിക്കണം. യസ്തു വിദ്യാം പ്രയച്ഛതി, വിദ്യ ആര് തന്നു? അധ്യാപകർ. അധ്യാപകരൊക്കെ പിതൃക്കളാണ്. അന്നദാത, നമുക്ക് അന്നം മുട്ടയിട്ടുള്ള സമയത്ത് നമുക്ക് രക്ഷിച്ചിട്ടുള്ള, നമുക്ക് അന്നം തന്നിട്ടുള്ള ആൾ. ഭയത്രാത, ഭയത്രാത എന്ന് പറഞ്ഞാൽ ഭയത്തുനിന്ന് രക്ഷിച്ചിട്ടുള്ള ആൾ. ചില ഘട്ടങ്ങൾ വളരെ ഭയമുണ്ടാകുന്ന ചില സാഹചര്യങ്ങൾ, നമ്മൾ ജീവൻ പോകുമെന്നും നമ്മൾ ഇനി ഒരു നിവൃത്തിയില്ല, ഗതിയില്ല എന്നുള്ള ആ ഒരു ഭയത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്ന ഇങ്ങനെയുള്ള വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ തന്നെയാണ് പഞ്ചയിതയെ പിതരസ്മൃത. ഈ അഞ്ച് പിതാക്കൾ എപ്പോഴും നമ്മളത് മനസ്സിലുണ്ടാവണം. അവരെ സ്തുതിക്കണം, അവരെ മനസ്സിൽ കരുതി കൊണ്ടും ആരാധിച്ചും കൊണ്ടും വേണം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ. അല്ലാണ്ട് എല്ലാം നമ്മുടെ കഴിവുകളെ കൊണ്ടാണ് ഉണ്ടായി തീർന്നത് എന്നുള്ളത് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. ഈ പിതാക്കളെയൊക്കെ മനസ്സിൽ സ്മരിച്ചും കൊണ്ട് വേണം. യാതൊരു സംശയവുമില്ല, ഈ വക കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരാൾക്ക് അല്ലെങ്കിൽ വേറൊരാൾക്ക് ഈ ഒരു കാര്യങ്ങളെ കൊണ്ട് തന്നെയാണ്, നമ്മുടെ പിന്നെ പ്രവൃത്തികളെ കൊണ്ടാണ് നമ്മളൊരു ലക്ഷ്യത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒന്നുകൂടിയും പറയാം, ജനിത ചോപനേതാച യസ്തു വിദ്യാം പ്രയച്ഛതി അന്നദാത ഭയത്രാത പഞ്ചയിത പിതരസ്മൃത. അപ്പോൾ ഈ 5 പിതാക്കന്മാരെയും നമ്മൾ മനസ്സിൽ ധ്യാനിച്ചും കൊണ്ട് ജീവിതത്തിനെ കാണുകയാണ്, ജീവിത യാഥാർത്ഥ്യങ്ങളെ കാണുകയാണ് വേണ്ടത്. ഇതാണ് ഇന്നത്തെ ഈ സുഭാഷിതം. നമസ്കാരം, എന്റെ പേര് ലക്ഷ്മി സൈ. ഓ, ഡേറ്റ് ഓഫ് ബർത്ത് 30 June 1988. ഓ, 8:05 AM. എവിടെയാണ് ജന്മസ്ഥലം? എനിക്ക് അറിയേണ്ടത് ഗവൺമെന്റ് ജോലി കിട്ടാൻ സാധ്യത ഉണ്ടോ എന്നാണ്. പിന്നെ അടുത്ത വർഷം വിവാഹം നടക്കുന്നതിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടോ? എവിടെ ജന്മസ്ഥലം പറയൂ. ആറ്റുകാൻഡ്രം. ഓ, പോരാടൻ നക്ഷത്രം അല്ലേ? ആ അതെ.
ഗവൺമെന്റ് ജോലി കിട്ടാനുള്ള യോഗം കുറവാ, സാധ്യതകൾ വളരെ കുറവാണ്. 2020 പ്രതീക്ഷിച്ച നേട്ടം പോരാ. എന്തായാലും 18 വയസ്സ് മുതൽ 28 വയസ്സ് വരെ എല്ലാ കാര്യങ്ങൾക്കും ഉയർച്ച താഴ്ചകളുണ്ട്. അതുകൊണ്ട് ഭഗവതിക്ക് വിളക്കും മാലയും നിവേദ്യമൊക്കെ നടത്തണം. ദേശത്തെ ഭഗവതിയോ കുടുംബ ഭഗവതിയോ ഒക്കെ ഇല്ലേ, ഭഗവതിക്ക് വിളക്കും മാലയും നിവേദ്യമൊക്കെ നടത്തൂ. എന്നാലേ നിങ്ങൾക്ക് ഈ 2 കൊല്ലം കൂടിയും നിങ്ങൾ വിചാരിച്ച പോലെ ഒരു കാര്യവും നടക്കില്ല. അപ്പോൾ ജോലിക്ക് അസ്ഥിരത പറയണ്ട, അല്ലെങ്കിൽ തന്നെ ജോലിക്ക് അസ്ഥിരതയുള്ള ജാതകമാണ്. അപ്പോൾ ജോലി സ്ഥിരതയ്ക്കായിട്ട് എപ്പോൾ എത്ര കണ്ട് കാലം ജോലി ചെയ്യണോ അത്ര കണ്ട് കാലവും ഭഗവതിക്ക് വിളക്കും മാലയും നിവേദ്യവും നടത്തുന്നത് നല്ലതാണ്. വിവാഹം വരുന്ന ജൂൺ മാസം മുതലല്ലേ ഉദ്ദേശിച്ചുള്ളത്? അങ്ങനെയോ, ജൂൺ മാസം മുതൽ ഒരു കൊല്ലം വിവാഹകാലമാണ്. ദാമ്പത്യത്തിനൊന്നും കുഴപ്പമില്ല, വിവാഹ ജീവിതം കുടുംബജീവിതമൊക്കെ നേരാവണ്ണം ആയിക്കോളും. കുടുംബജീവിതത്തിന് ദോഷമൊന്നുമില്ല. പിന്നെ ഈ ചന്ദ്രദശയിൽ ഉദര നീർദോഷ രോഗപീഠകളൊക്കെ ഉണ്ടാവാം. വയറിനസുഖമൊക്കെ ഉണ്ടോ? അപ്പോൾ അതിന് എന്തെങ്കിലും കുറച്ച് നിലവിലുള്ള ചികിത്സയോടൊപ്പം തന്നെ കുറച്ച് ആയുർവേദ ചികിത്സയൊക്കെ ചെയ്യുക, കുറച്ച് പ്രാണായാമം വ്യായാമം യോഗാഭ്യാസമൊക്കെ ചെയ്യുക. യോഗയൊക്കെ ചെയ്താലേ ഈ അസുഖത്തിന് ശമനം വരും. അതിപ്പോൾ തന്നെ തുടങ്ങിക്കോളൂ, അല്ലെങ്കിൽ അത് സന്താനപരമായിട്ടൊക്കെ കുറച്ചൊരു അനിഷ്ടങ്ങൾ ഉണ്ടാക്കി സന്താനം ഉണ്ടാവുന്നതിലേക്കൊക്കെ കുറച്ച് തടസ്സങ്ങൾ ഉണ്ടാവും കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല, ഭഗവതിക്ക് വിളക്കും മാലയും നിവേദ്യം നടത്തിയാൽ മതി കേട്ടോ. ശരി. പ്രേക്ഷകർ ഫോൺ വിളിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ വിവരം അറിയുന്നതിലേക്ക് മാത്രമായിട്ട് വിളിക്കേണ്ടതാണ്. ജനന വിവരങ്ങളെല്ലാം എടുത്തു വച്ചതിന് ശേഷം മാത്രം വിളിക്കേണ്ടതാണ്. നമസ്കാരം. ഹലോ, നമസ്കാരം തിരുമേനി. ചിറ്റൂർ, പാലക്കാട് ചിറ്റൂരിൽ നിന്നാണ്. ഓ, എന്റെ മകന്റെ വിവരം അറിയാൻ വേണ്ടിയിട്ടാണ്. പറഞ്ഞോളൂ. 2/3/1989 വ്യാഴാഴ്ച 4:30 AM എവിടെ ജന്മസ്ഥലം? ആലത്തൂര് ആശുപത്രിയിൽ. മൂലം നക്ഷത്രം അല്ലേ? ആ, മൂലം നക്ഷത്രം. ഇയാളുടെ ജാതകത്തിൽ ഈശ്വരാധീനമുണ്ട്. ഈശ്വരാധീനം? ഭാഗ്യമുള്ള ജാതകമാണ്. 26 വയസ്സും 6 മാസവും കഴിഞ്ഞു കഴിഞ്ഞാലേ നല്ല ജോലി കിട്ടുള്ളൂ. ജോലിയില് വിചാരിച്ച പോലെ നേട്ടം പോരാ. ധാരാളം ബുദ്ധിമുട്ടിനൊക്കെ ഉണ്ട്, ധാരാളം അധ്വാനിക്കുന്നുണ്ട്. അത് 2015 സെപ്റ്റംബർ 18 വരെ ഉണ്ട്. അത് കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന തരത്തിൽ സ്ഥാനമാനങ്ങളോട് കൂടിയതായിട്ടുള്ള ജോലി കിട്ടും. 2015 സെപ്റ്റംബർ 18 അതുവരെ കഷ്ടകാലമാണ്. ഓ, നല്ല അലച്ചിലുണ്ട്. നല്ല അലച്ചിലുണ്ട്. ധാരാളം അധ്വാനിക്കണൊക്കെ ഉണ്ട്. നല്ലോണം അധ്വാനം ഉണ്ട്. ഫലം പോരാ. അപ്പൊ നിങ്ങൾ വേണ്ടത് എന്താ വെച്ചാൽ, ഇയാളുടെ പേരില് നിങ്ങളുടെ ദേശത്തെ ഭഗവതിക്കോ അടിമക്കാവിലോ അതൊക്കെ ചെയ്തോളൂ. ഭഗവതിക്ക് കൂടി ചെയ്യണേ. എല്ലാ മാസം മതി മതി മതി. ഞങ്ങളുടെ അടിമ പലശേനയാണ്. എന്നാ രണ്ടു സ്ഥലത്തും ചെയ്യണം. ഭഗവതിക്ക് എല്ലാ മൂലത്തിന്റെ അന്നും വിളക്കും മാലയും നിവേദ്യമൊക്കെ നടത്തുക. അതന്നെ. അപ്പൊ ഇയാളുടെ തൊഴിലൊക്കെ പുഷ്ടി പ്രാപിച്ചോളും. 2015 സെപ്റ്റംബർ കഴിഞ്ഞാൽ വളരെ നല്ല നിലയിലുള്ള ജോലി കിട്ടും. അത് കഴിഞ്ഞാൽ തുടങ്ങാം. 2015 കഴിഞ്ഞാൽ, 2015 സെപ്റ്റംബർ കഴിഞ്ഞാൽ കുറേശ്ശെ തുടങ്ങാം. പക്ഷേ 2016 മാത്രമേ വിവാഹം നടക്കുള്ളൂ. ഡൽഹിയിൽ നിന്നും പുരുഷോത്തമൻ കത്ത് എഴുതിയിട്ടുണ്ട്. 1986 ജൂലൈ 20 5:50 വൈകുന്നേരം പൂരാടം നക്ഷത്രം ജനിച്ച അനീഷിൻ്റെ വിവരം അറിയുന്നതിലേക്കായിട്ടാണ് MBA കഴിഞ്ഞിട്ടുണ്ട് എന്ന് കത്തെഴുതിയിട്ടുണ്ട്. 8 ചിലാനം വയസ്സ് വരെ ശുക്രദശ, 14 വയസ്സ് വരെ സൂര്യൻ, 24 വയസ്സ് വരെ ചന്ദ്രൻ, 31 വയസ്സ് വരെ ചൊവ്വ, 49 വയസ്സ് വരെ രാഹു, 65 വയസ്സ് വരെ വ്യാഴം, 84 വയസ്സ് വരെ ശനിദശാകാലം അനുഭവിക്കുവാനുള്ള യോഗമുണ്ട്. വിദ്യാഭ്യാസപരമായിട്ട് പ്രാരംഭത്തിൽ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടാകുമെങ്കിലും
ഈ വിദ്യാഭ്യാസമൊക്കെ വേണ്ട വിധത്തിൽ പൂർത്തീകരിച്ചതുവഴി ഇനി ഔദ്യോഗിക തലത്തിലും ഒരു പരിധിവരെ അർഹമായിട്ടുള്ള അംഗീകാരം ലഭിക്കൽ കുറച്ച് കുറയും. ആയതുകൊണ്ട് തൊഴിൽ ചെയ്യുന്ന കാലം അത്രയും വിഷ്ണു ഭഗവാനെ ഭജിക്കേണ്ടതാണ്. വിഷ്ണു ക്ഷേത്രത്തിൽ വിളക്കും മാലയും നിവേദ്യവും നടത്തണം. ജോലിയിൽ ഓരോരോ നേട്ടവും കൈവന്നാൽ അപ്പോഴൊക്കെ വിഷ്ണു ക്ഷേത്രത്തിൽ കെടാവിളക്കോ ചുറ്റുവിളക്കോ നടത്തണം. എന്നാൽ 2015 ജൂൺ മാസത്തിന് ശേഷം സ്വല്പം ഭേദപ്പെട്ട ജോലി കിട്ടുവാനുള്ള യോഗമുണ്ട്. 2015 സെപ്റ്റംബർ മുതൽ മാത്രമേ വിവാഹത്തിന് അനുയോജ്യമായ കാലമാവുകയുള്ളൂ. 2015 സെപ്റ്റംബർ മുതൽ ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ വിവാഹം സാധിക്കും. ഈ ജാതകത്തിൽ വൈവാഹികമായിട്ടുള്ള വേറെ തടസ്സങ്ങളൊന്നുമില്ലെങ്കിലും വിഷ്ണു ക്ഷേത്രത്തിൽ എല്ലാ മാസവും വിളക്കുമാലയും നിവേദ്യവും നടത്തുന്നത് മംഗളമായി തീരുന്നതിന് ഏറെക്കുറെ ഉപകരിക്കും. ബോംബെയിൽ നിന്നും കൃഷ്ണൻ കത്തെഴുതിയിട്ടുണ്ട്. മകൻ ആകാശിൻ്റെ വിവരം അറിയുന്നതിലേക്ക്. 1997 ജൂൺ 10 പകൽ 10:37 കാലത്ത് ജനിച്ച ഈ ജാതകത്തിൽ ഈശ്വരാധീനത്തിനായിക്കൊണ്ട് വ്യാഴം മറിഞ്ഞതുകൊണ്ട് വിഷ്ണു ഭഗവാനെ ആയുഷ്കാലം കഴിവോളം ഭജിക്കണം. 9 ബുധൻ, 16 കേതു, 36 ശുക്രൻ, 42 സൂര്യൻ, 52 ചന്ദ്രൻ, 59 ചൊവ്വ, 77 വസിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. വിദ്യാസ്ഥാനത്ത് കുജരാഹുക്കളുടെ സ്ഥിതി വിദ്യാഭ്യാസ വിഷയത്തിലെ അമിതമായുള്ള ആത്മവിശ്വാസത്തെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് വിഷ്ണു ഭഗവാനും ഭഗവതിക്കും എല്ലാ മാസവും വിളക്കും മാലയും നിവേദ്യവും നടത്തണം. ഭഗവതിയിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും സ്വയംവരം, ഭഗവതിയിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും ഭാഗ്യസൂക്തം കൊണ്ട് പുഷ്പാഞ്ജലി നടത്തണം. ഞായറാഴ്ചകളിൽ ശിവന് ജലധാരയും കദളിപ്പഴ നിവേദ്യവും നടത്തണം. സരസ്വതി മന്ത്രം ജപിച്ച സാരസ്വത നെയ്യ് സ്ഥിരമായിട്ട് കാലത്തെ കുളിച്ച് ശുദ്ധമായി സേവിക്കണം. എന്നാൽ കണക്കം, വിവര സാങ്കേതിക വിദ്യ, വ്യവസായം എന്നീ മേഖലകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള വിദ്യാഭ്യാസം പൂർത്തീകരിക്കാനും നല്ല ജോലി ലഭിക്കുവാനും ജോലി ചെയ്തുകൊണ്ട് മേൽഗതി ഉണ്ടാകുവാനും 36 ഉള്ളിൽ തന്നെ അവനവൻ ആർജിച്ച പണം കൊണ്ട് ഗൃഹം നിർമ്മിക്കുവാനും യോഗമുണ്ട്. 27-28 വയസ്സുകാലങ്ങളിൽ വിവാഹം നടക്കും. വിവാഹത്തിന് ശേഷം അഭിവൃദ്ധിക്കും പുരോഗതിക്കും സ്ഥലസന്താന ഭാഗ്യത്തിനും യോഗമുണ്ട്. ഏതു വിധത്തിലും ഈ ഭാഗ്യമുള്ള ജാതകമായതുകൊണ്ട് ഈശ്വരാധീനത്തിൽ വിഷ്ണു ഭഗവാനെ ഭജിച്ചാൽ ഏറെക്കുറെ ഭാഗ്യം അനുഭവയോഗ്യമാകും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് കത്തെഴുതുക. കത്തെഴുതുമ്പോൾ ഒരു വ്യക്തിയുടെ വിവരം മാത്രമായിട്ട് എഴുതേണ്ടതാണ്. പൂർണ്ണ വിലാസമുള്ള കത്തുകൾ മാത്രമേ ഈ പംക്തിയിൽ ഉൾപ്പെടുത്തുകയുള്ളൂ. കാട്ടുവരിൽ നിന്നും മോഹനം കത്തെഴുതിയിട്ടുണ്ട്. തൊഴിൽപരമായിട്ടും വിവാഹപരമായിട്ടും അറിയുവാൻ 1987 ഓഗസ്റ്റ് മാസം 22 7 പൂയ നക്ഷത്രം ജനിച്ച രജിത്തിൻ്റെ വിവരം അറിയുന്നതിലേക്കായിട്ടാണ് കത്ത് വന്നിട്ടുള്ളത്. ഈശ്വരാധീനം ഉള്ള ജാതകമാണ്. ഭാഗ്യാധിപതിയായിട്ടുള്ള ചൊവ്വയ്ക്ക് ബലം പോരാ, ഭാഗ്യം ഉണ്ടാവാനായിട്ട് ആയുഷ്കാലം കഴിവോളം ഭഗവതിയെ ഉപാസിക്കണം. തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ അനിഷ്ടാവസ്ഥകൾ പരിഹരിക്കുവാനായിട്ട് കർമാധിപതിയായിട്ടുള്ള ശുക്രൻ്റെ മൗഢ്യം നീങ്ങുവാനും ഭഗവതിക്ക് വിളക്കും മാലയും നിവേദ്യവും നടത്തണം. ഈ ഒരു സാഹചര്യത്തിൽ കഠിനാധ്വാനം ചെയ്തും 1, 2, 3 പ്രവർത്തന മേഖലകളിൽ ഒരേപോലെ നടത്തിക്കൊണ്ട് മാത്രമേ ഈ ഒരു രജത്തിൻ്റെ കാര്യത്തിൽ ജോലി എന്ന് പറയുന്ന കാര്യം വന്നു ചേരുകയുള്ളൂ, അഥവാ ഉപജീവന മാർഗം വേണ്ട വിധത്തിൽ പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഭഗവതിക്ക് എല്ലാ മാസവും വിളക്കും മാലയും നിവേദ്യവും നടത്തുക. തൊഴിൽപരമായിട്ടുള്ള മേഖലയിൽ ഓരോ ഉയർച്ചയും ഉണ്ടായാൽ അപ്പോഴൊക്കെ ഭഗവതിക്ക് കെടാവിളക്കോ ചുറ്റുവിളക്കോ നടത്തുക. ഇതൊക്കെ തന്നെ ഓരോരോ ഉയർച്ചകളും ഉണ്ടാക്കിത്തീരും. എന്നാൽ ആർജിച്ച പണം, സമ്പാദിച്ച പണം നീക്കിയിരുപ്പ് ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ഒരു കേസരി യോഗമുള്ളത് ഏറെക്കുറെ ആശ്വാസകരമായിട്ടുള്ള ഘടകമാണ്. വിവാഹ വിഷയത്തിലേക്ക് ഭഗവതിക്ക് വിളക്കും മാലയും നിവേദ്യവും നടത്തുന്ന കൂട്ടത്തിൽ വെള്ളിയാഴ്ചകളിൽ സ്വയംവര പുഷ്പാഞ്ജലി നടത്തണം. എല്ലാ മാസത്തിലും ഉമാമഹേശ്വര പൂജ നടത്തണം. എന്നാൽ ഈ ജാതകത്തിൽ ഈ വരുന്ന നവംബർ മുതൽ വരുന്ന ആലോചന നിലനിൽക്കും. നവംബർ മുതൽ ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ വിവാഹത്തിന് സാധ്യത കാണുന്നു. ശുദ്ധജാതകമായതുകൊണ്ട് ശുദ്ധജാതകമേ യോജിക്കുകയുള്ളൂ. കോട്ടയത്ത് നിന്നും രാജേഷ് സ്വന്തം വിവരം അറിയുന്നതിലേക്ക് കത്തെഴുതിയിട്ടുണ്ട്. 1984 ഒക്ടോബർ 14
പകൽ ഒരു മണി പത്ത് മിനിറ്റിന് ജനിച്ച ഈ ജാതകത്തിൽ ഈശ്വരാധീനത്തിനും ഈശ്വരാധീനത്തിനായിക്കൊണ്ട് വിഷ്ണു ഭഗവാനെ ഭജിക്കണം. ഭാഗ്യമുള്ള ജാതകമാണ്. ആയുസ്സിന് ദൈർഘ്യമുണ്ട്. 6 വയസ്സുവരെ ചന്ദ്രൻ, 13 വയസ്സുവരെ ചൊവ്വ, 31 വയസ്സുവരെ രാഹുദശാകാലം. ഏതു പ്രകാരത്തിലും വളരെ ശ്രദ്ധിക്കണം. വാഹന ഉപയോഗം, പണം കൈകാര്യം ചെയ്യുക, നിലവിലുള്ള ജോലി ഉപേക്ഷിച്ച് മറ്റൊന്ന് ശ്രമിക്കുക, ഇതൊക്കെ തന്നെ അബദ്ധമായി തീരും. 2015 ഒക്ടോബർ 27 വരെ. സ്വന്തം ചുമതലകൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അന്യരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നതൊക്കെ അബദ്ധമായി തീരും. 2015 ഒക്ടോബർ വരെ ഭഗവതിക്ക് എല്ലാ മാസവും വിളക്കും മാലയും നിവേദ്യവും നടത്തണം. സാധിക്കുന്ന പക്ഷം എല്ലാ മാസത്തിലും മൃത്യുഞ്ജയ ഹോമം രോഹിണി നാളി നടത്തുന്നത് അപകടങ്ങളെയും അബദ്ധങ്ങളെയും അതിജീവിക്കുവാൻ ഉപകരിക്കും. ഈ ഒരു കാലം പൊതുവെ ദാമ്പത്യത്തിനും സൗഖ്യം കുറയും. ആയതുകൊണ്ട് വിവാഹം കഴിഞ്ഞാൽ കൂടി ഈ കാലത്തിന് ശേഷം മാത്രമേ ദാമ്പത്യ സൗഖ്യം ഉണ്ടാവുകയുള്ളൂ. മാതാപിതാക്കൾക്കും ഈ ഒരു കാലം അനുയോജ്യമല്ല. മാതാപിതാക്കളും പ്രത്യേകിച്ച് ഈശ്വരപ്രാർത്ഥനകൾ നടത്തിക്കൊള്ളേണ്ടതാണ്. 2015 ഒക്ടോബറിന് ശേഷം വരുന്ന 16 വർഷം വ്യാഴദശാകാലം, പിന്നെ 19 കൊല്ലം ശനി, പിന്നെ 17 കൊല്ലം ബുധൻ, ഇതെല്ലാം തന്നെ വളരെ ഐശ്വര്യപൂർണമായിട്ടുള്ള കാലങ്ങളും ആണ്. നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞങ്ങൾക്ക് കത്തെഴുതുക. വിലാസം: നാളെ ഈ ജ്യോതിഷ പംക്തി ഇതേ സമയത്ത് കാണാം. നമസ്കാരം.